ഫ്രണ്ട്സ്, എല്ലാവർക്കും ടി വി ഹിറ്റ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ രവി സാറിനോട് രാജാറാം പറയുകയാണ്, നമ്മുടെ പഴയ സ്റ്റോക്ക് റൂം ഒന്ന് ക്ലിയർ ചെയ്യുന്നതാണ് നല്ലത്, ആവശ്യമില്ലാത്ത പഴയ ഫയലൊക്കെ എന്തിനാണ് അവിടെ വെക്കുന്നത്. സാർ പറയാണ്, ശ്രീലക്ഷ്മി കഴിഞ്ഞ ദിവസം ചോദിച്ചപ്പോൾ ഞാൻ എന്തു പറയണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ അതൊക്കെ മാറ്റേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. രാജാറാം പറയുകയാണ്, ശ്രീലക്ഷ്മി ചിലപ്പോൾ ഫയലിൻ്റെ പിന്നാലെ പോയാൽ എന്ത് ചെയ്യുമെന്ന്. അപ്പോൾ രവി സാർ പറയാണ്, പഴയ ഫയലൊക്കെ അവിടെ ഇരിക്കട്ടെ, അവൾ അതിൻ്റെ പിന്നാലെ പോകാതെ ഞാൻ നോക്കിക്കോളാം. പോയി കഴിഞ്ഞിട്ട് രാജാറാം പറയാണ്, എങ്ങനെയെങ്കിലും ശ്രീലക്ഷ്മി ആ സ്റ്റോക്ക് റൂമിൽ നിന്ന് മാറ്റണം, അല്ലെ നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു പ്രശ്നമാകുമെന്ന്. വൈകിട്ട് ശ്രീലക്ഷ്മി രവി സാറിനെ ഫോൺ വിളിക്കുന്നു. ആ സമയത്ത് ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അച്ഛനെ ചോദിക്കുകയാണ്, അച്ഛനോട് എല്ലാ കാര്യവും തുറന്നു പറഞ്ഞോ എന്ന്. ശ്രീലക്ഷ്മി പറയാണ്, ഞാൻ അച്ഛനോട് ഇതുവരെ ഒന്നും പറഞ്ഞില്ല എന്ന്. അപ്പോൾ പറയുകയാണ്, ശ്രീലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്തിട്ട് സമയവും സന്ദർഭവും നോക്കി ശ്രീലക്ഷ്മി അങ്ങ് പറഞ്ഞോളുമെന്ന്. ലക്ഷ്മി പറയാണ്, ഇന്ന് തന്നെ അച്ഛനോട് സംസാരിക്കണമെന്നാണ് കരുതിയിരിക്കുന്നത്, പക്ഷേ ഒരു പ്രശ്നമുണ്ട്. അമ്മ പറയുന്നത് ഞാൻ കല്യാണം കഴിക്കുന്ന ആളിൻ്റെ പേര് സാ എന്ന ലെറ്ററിൽ തുടങ്ങണമെന്നാണ്. ശരിയമ്മയാണ് അങ്ങനെ പറഞ്ഞത്, പക്ഷേ രവിവർമ്മ സാറിൻ്റെ പേരിലാണെങ്കിൽ സാ എന്ന അക്ഷരമില്ല. അമ്മ അപ്പോൾ പറയാണ്, എങ്കിൽ പേരിൻ്റെ മുന്നിൽ ഒരു സാ കൂടെ ചേർത്തോളാൻ. ണെങ്കിൽ കൃഷ്ണയോട് ചോദിക്കുകയാണ്, എന്തൊരു മണ്ടത്തരമാണ് പറയുന്നത്, എങ്കിൽ സഖാവ് രവിവർമ്മ നാക്കയേക്കാം, അതാവുമ്പോൾ കുറച്ച് പവർ ഉണ്ടെന്നൊക്കെ പറയുന്നു. കൃഷ്ണയാണെങ്കിൽ ശ്രീലക്ഷ്മിയോട് പറയാണ്, ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല, എത്രയും പെട്ടെന്ന് തന്നെ അച്ഛനോട് സൂചിപ്പിക്കണം. പിന്നീട് രഘുവും രേഖയും ആണെങ്കിൽ കാറിൽ പോവുകയാണ്. രഘു ആണെങ്കിൽ രേഖയോട് പറയുന്നുണ്ട്, നീ കുറച്ച് സ്പീഡിലാണ് വണ്ടി ഓടിക്കുന്നത്, പതിയെ പോകാൻ പറയുന്നു. രേഖ പറയാണ്, കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇപ്പോഴാണ് ഡ്രൈവിംഗ് ചെയ്യുന്നത്. രഘു ആണെങ്കിൽ ആ സീറ്റ് ബെൽറ്റ് ഇട്ടേ, ഒന്നും പേടിക്കണ്ട എന്ന് പറയാണ്. ആണെങ്കിൽ ശ്രീലക്ഷ്മിയോട് പറയുകയാണ്, ശ്രീലക്ഷ്മി രവി സാറിനെ പ്രേമിക്കുന്നു എന്നറിഞ്ഞ സുദർശൻ അങ്കിൾ ആണെങ്കിൽ ബോധം കെട്ട് വീഴും, ഒന്നുകിൽ സന്തോഷം കൊണ്ട് അല്ലെങ്കിൽ ഷോക്ക് കൊണ്ട്, എന്തായാലും ഉറപ്പായിട്ടും വീഴും, അതിന് ഞാനാണ് ഗ്യാരണ്ടി എന്ന് ദീപു പറയുന്നു. പറയാണ്, ഇവന് വട്ടാണ്, നീ ഇതൊന്നും കേട്ട് വിശ്വസിക്കേണ്ട. ലക്ഷ്മി അപ്പോൾ പറയാണ്, ദീപു പറയുന്നതിലും കാര്യമുണ്ട്, എൻ്റെ അച്ഛനും അമ്മയും ഈ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കുമെന്ന് എനിക്കറിയില്ല. ഷോക്കും ബോധം കെടലും മാത്രമല്ല, ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം, അല്ലെങ്കിൽ അതൊക്കെ ആലോചിച്ചിട്ട് പേടിയാകുന്നു എന്ന് ശ്രീലക്ഷ്മി പറയാണ്. അങ്ങനെ പറയുകയാണ്, ശ്രീലക്ഷ്മി മാത്രമായിട്ട് അച്ഛനോടും അമ്മയോടും പറയേണ്ട, രവി സാറിനെയും കൂടെ കൂട്ട്, നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചോദിക്കാൻ പറയുന്നു. ഇപ്പോൾ തന്നെ രവി സാറിനെ വിളിച്ച് കാര്യങ്ങൾ പറയാനും സൂചിപ്പിക്കുകയാണ്. ലക്ഷ്മി ആണെങ്കിൽ രവി സാറിനെ ഫോൺ ചെയ്യുന്നു, അപ്പോൾ സ്വിച്ച് ഓഫ് എന്ന് പറയാണ്. കാറിൽ വെച്ചാണെങ്കിൽ രഘു ഐസ്ക്രീം കഴിക്കുകയാണ്. ആ സമയത്ത് രേഖയും ഐസ്ക്രീം ചോദിക്കുകയാണ്. അപ്പോൾ രഘു പറയാണ്, കാർ നിർത്തുമെങ്കിൽ ഐസ്ക്രീം തരാമെന്ന്. ഒക്കെ പറയാണ്, ഞാൻ ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഐസ്ക്രീം വേണം, അന്നേരമേ എനിക്കത് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നു. രണ്ടുപേരുമാണെങ്കിൽ ഐസ്ക്രീമിൻ്റെ പേരിൽ പിടിവലി കാറിൽ വെച്ച് നടക്കുകയാണ്. അതേസമയം ശ്രീയുടെ അച്ഛനാണെങ്കിൽ റോഡിൽ കൂടെ നടന്നു വരുന്നു. ആ സമയത്ത് സരോജവും ഫോൺ വിളിക്കുന്നുണ്ട്, സരോജത്തോടെ സംസാരിച്ചാണ് വരുന്നത്. ക്രീമിൻ്റെ പിടിവലിയിലാണെങ്കിൽ രേഖ അബദ്ധം പറ്റിയാണെങ്കിൽ വണ്ടി ഇടിക്കുകയാണ് ശ്രീയുടെ അച്ഛന്. ശ്രീയുടെ അച്ഛനാണെങ്കിൽ അയ്യോ എൻ്റെ കാലെന്നൊക്കെ പറഞ്ഞ് കരയുന്നു, അത് ഫോണിൽ കൂടെ സരോജൻ കേൾക്കുന്നു. രഘുവാണെങ്കിൽ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ശ്രീയുടെ അച്ഛൻ്റെ അടുത്ത് ചെല്ലുന്നു, അബദ്ധം പറ്റിയതാണ്, സോറി എന്നൊക്കെ പറയുകയാണ്. സരോജമാണെങ്കിൽ ഒത്തിരി പേടിക്കുന്നുണ്ട്, ശ്രീയുടെ അച്ഛൻ്റെ സൗണ്ട് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആണെങ്കിൽ മൊബൈൽ എടുക്കുന്നു. അപ്പുറത്താണെങ്കിൽ സരോജൻ കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് ആരാണെന്ന്. അപ്പോൾ പറയാണ്, ഇവിടെ വെച്ച് ഒരു ആക്സിഡൻറ്റ് പറ്റി, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നു. ഒക്കെ പറയാണ്, കുഴപ്പമൊന്നുമില്ല, അഡ്രസ്സ് ഒന്ന് പറഞ്ഞതാ, ഞങ്ങൾ ആ വീട്ടിലെത്തിക്കാമെന്നൊക്കെ പറയുകയാണ്. രോജത്തിൻ്റെ അടുത്തുനിന്ന് മായ ഫോൺ വാങ്ങിയിട്ട് അഡ്രസ്സൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. രോജമാണെങ്കിൽ ദൈവത്തിൻ്റെ മുന്നിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്, ശ്രീയുടെ അച്ഛനൊന്നും പറ്റല്ലേ എന്ന് പറഞ്ഞിട്ട്. രോജമാണെങ്കിൽ ഭയങ്കരമായിട്ട് കരയുകയാണ്, മായ ആശ്വസിപ്പിക്കുന്നുണ്ട്. സരോജമാണെങ്കിൽ ശ്രീലക്ഷ്മിയെ വിളിച്ച് കരയുകയാണ്, ഓടി വരാനൊക്കെ പറയുന്നു. ലക്ഷ്മിയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് വന്ന് സരോജത്തോട് ചോദിക്കുന്നു എന്തു പറ്റിയെന്ന്. അപ്പോൾ സരോജൻ പറയാണ്, നിൻ്റെ അച്ഛൻ ആക്സിഡൻറ്റ് പറ്റി ചോരയിൽ കുളിച്ച് കിടക്കുകയാണെന്ന് കരഞ്ഞുകൊണ്ട് പറയാണ്. അവരുടെ വാക്കുകൾ കേട്ടിട്ട് ശ്രീലക്ഷ്മിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇതോടെ ഇന്നത്തെ കഥ തീരുകയാണ്. പുതിയൊരു സ്റ്റോറിയുമായി വീണ്ടും കാണാം. താങ്ക് യു.